சீசன் 2. മലയാളത്തിന്റെ ചിരിക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ച വേദി ഇവിടെ ഇതാ ചിരിയുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് രശ്മി ബോബന് സ്വാഗതം. താങ്ക് യു. ഇന്ന് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ എത്തുന്നുണ്ട്. സ്കൂൾ ഡേയ്സിലും കോളേജ് ഡേയ്സിലും കലാതിലകമായിരുന്ന ഒരു പ്രതിഭ, മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒന്നുപോലെ തിളങ്ങി നിൽക്കുന്നു ഈ കലാകാരി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് ദേവി ചന്ദന. നല്ലൊരു നർത്തകയാണ്, ഗായികയാണ്, അഭിനേത്രിയാണ്, അങ്ങനെ എല്ലാം. പിന്നെ ഡോക്ടറേറ്റ് എടുക്കാൻ പോവുകയാണ്, റിസർച്ച് ചെയ്യാണ് അല്ലേ? അപ്പൊ ദേവിക്ക് പറയാനുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി ചോദ്യങ്ങളാവാം. ആദ്യം തന്നെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നമസ്കാരം. കാരണം കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ ഒരുപാട് തവണ വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ ഇവിടെ എത്തുന്നത്, അലോങ് വിത്ത് ഓൾ ദീസ് വണ്ടർഫുൾ കോ സ്റ്റാർസ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കോമഡി പ്രോഗ്രാമിൽ ഏറ്റവും അധികം റേറ്റിംഗിലുള്ള ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. അതിൻ്റെ ഒരു സക്സസിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിലമതിക്കുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കേ, തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പറയാനുള്ളത് കലാകാരിയാവുക, ഇതേപോലെ അഭിനേത്രിയാവുക, അങ്ങനെ ആഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ആ ആഗ്രഹം പൂവണിയണം, നിങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരണം. അതോടൊപ്പം തന്നെ ദേവി ഒരു മാതൃകയായി നിങ്ങൾ കണക്കാക്കണമെന്ന് പറയുന്നത് ദേവിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് ദേവി നൽകിയിരിക്കുന്നത്. ഓക്കെ, രാജു, രാജുവിന് ചോദിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം പല സീരിയലിലും സിനിമയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് പറഞ്ഞ മാതിരി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു മൾട്ടി പ്രതിഭ തന്നെയാണ്. പിന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്നൊരു സംഭവമുണ്ട്. കുറേ നാൾക്ക് മുമ്പ് ഞാനല്ല പലരും ചോദിച്ചു, വണ്ണം വളരെ കൂടുതലാണല്ലോ, എന്തെല്ലാം നല്ല വേഷങ്ങൾ ചെയ്യേണ്ട കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര വർഷം പോലും ആയില്ല, 20 കിലോയോളം കുറച്ച് നല്ല ട്രിം ബ്യൂട്ടിയായി. അത് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എങ്ങനെ വണ്ണം കുറച്ചു. അല്ല രാജേട്ടാ, ഇപ്പൊ ഇവർക്കൊക്കെ അറിയാവുന്ന കൂളിപ്പോ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയ ഒരു സീരിയലിൽ ഒരു റോള് ചെയ്തു. ഏത് സീരിയലായിരുന്നു? ഭാര്യയില്. അപ്പൊ അതിനകത്ത് വലിയൊരു പെൺകുട്ടിയുടെ അമ്മയായിട്ടാണ് വണ്ണം ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ ഡയറക്ടർ തന്നെ ആകെ പെട്ടിരിക്കുക, അമ്മ ഏതാ മോളെ ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മെലിഞ്ഞു സുന്ദരിയായി പോയി. മെലിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, സുന്ദരി നേരത്തെ ആയിരുന്നു. അല്ലല്ല, അല്ല, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചേട്ടാ ചോദിക്കുന്ന ആൾക്കാരെ വണ്ണം വെച്ചിരുന്ന സമയത്ത് ഭയങ്കര വണ്ണമാകട്ടോ, എങ്ങനെയും ഒക്കെ കുറയ്ക്ക്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു. വണ്ണം കുറച്ച് ഷുഗറല്ലേ, ഷുഗറൊന്നുമല്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറച്ചതാണ്. ഡയറ്റിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, പിന്നെ ജിമ്മ് പോകുന്നുണ്ട്, യോഗയുണ്ട്. ഇനി സിരാജനോട് പറയരുത്, സിരാജനോട് സ്ഥലം പറഞ്ഞു കൊടുക്കരുത്. സ്വിമ്മിംഗ് എവിടെയാണ് ചെയ്യുന്നത്? ഹൽവാ വാലാ ചില ചബീല ബാക്കാ രസിയാ രംഗ രംഗീല ഈ ആയേ തോ ജൽവാ ക്യാ ദിഖാ ജായേ ഹൽവാ ഏസാ മസ്ത് ഖിലായേ മസ്തി മസ്തി മേ ലഹരായേ സാരേ മെഹഫിൽ യേ ചുമേ നാ ദിഖായേ ആ ഗയാ ആ ഗയാ ഹൽവാ വാലാ ആ ഗയാ ആ ഗയാ ആ ഗയാ ഹൽവാ വാലാ ആ ഗയാ രംഗ സമാനേ ആ ഗയാ ഈ നമ്മൾ കലാകാരി എന്നൊക്കെ പറയുന്നില്ലേ, എനിക്കറിയാന്നുള്ള വേറെ സംബന്ധം ഇവർക്ക് ആർക്കൊക്കെ അറിയാന്ന് അറിയില്ല. നന്നായിട്ട് പാടും എനിക്ക് വേണ്ടി എന്റെ മാനം രക്ഷിക്കാൻ രണ്ടു വരി പാടണം. എന്തായാലും ഇവിടെ എന്താ എല്ലാ ഗായികയും ഗായകന്മാരൊക്കെ ഉണ്ട്, എന്തായാലും ഒരു നാല് വരി എന്തായാലും പാടാം. Thank you.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര തഴക്കര പഞ്ചായത്തിലെ 12 വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെയൊക്കെ മനസ്സിൽ ഫസ്റ്റ് നൈറ്റ് ശശാങ്കനായി മാറിയ നമ്മുടെ ശശാങ്കന്റെ ടീം ചിരിക്കുടുക്കയാണ് വേദിയിലെത്തുന്നത്. ഇവിടെ ഇതാ നിലനിൽപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയ ടീം ചിരിക്കുടുക്ക. എന്റെ മീനു നീ എവിടെത്തി? ആ ഞാനാ പാർക്കിലെത്തി. നീ പെട്ടെന്ന് വാ, നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൊണ്ട് വന്നത്. എടി എത്തി, സത്യമായിട്ടും എത്തി. എന്റെ പൊന്നുപോലെ സത്യമായിട്ടും ഞാൻ പാർക്കിലെത്തി. ആ സത്യം എന്നാണ്, പല്ലി ചലിച്ചതുണ്ടോ? പല്ലി ചലിച്ചതല്ല കേട്ടോ. ശരി ശരി ശരി. എന്തുവാ ആ കൂണിൻ്റെ ഇടയിൽ മാക്രി ഇരിക്കുന്നതിനെ പോലെ രണ്ടുപേരും കൂടെ? ഹലോ, ഹാ ബ്രോ, ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല? സംസാരമൊന്നും വെളിയിൽ കേൾക്കാമല്ലോ, പല്ലി അലക്കുന്ന സൗണ്ടല്ലേ ഉള്ളൂ. നമ്മൾ പ്രേമിക്കാതിരിക്കുമ്പോൾ ബാക്കിയുള്ളവന്മാർ പ്രേമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ചൊറിച്ചിലുണ്ടല്ലോ. ഒരു പണി കൊടുക്കാം, ഒരു പണി, ഒരു നൈസ് പണി കൊടുക്കാം. ഹലോ, ആ അളിയ, അളിയന്റെ പെങ്ങള് ഞാൻ ഇവിടെ പാർക്കിൽ വന്നപ്പോ ഒരുതുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ആരാന്ന് എനിക്ക് അറിയില്ല. എന്താ സംഭവം? എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. എന്താണ് വിശേഷം? അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊടുന്ന എന്താണ് വിശേഷം? മറന്നോ, ഇന്ന് ചന്തോട്ടന്റെ പിറന്നാളാ. എന്റെ പിറന്നാളതില്ലേ? മെയ് 14. ഞാനത് മറന്നു. ഞാനേ രാവിലെ ഉറക്കണീറ്റ് അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണം ചെയ്തു, രക്തപുഷ്പാഞ്ജലി ചെയ്തു. നീ രക്തപുഷ്പാഞ്ജലി ചെയ്തു, നീ ശയന പ്രദക്ഷിണം ചെയ്തില്ല. ശയന പ്രദക്ഷിണം ചെയ്തെങ്കിൽ എന്റെ ദേഹത്ത് എവിടെങ്കിലും മണ്ണ് വരണമല്ലോ. അതെ, ഞാനൊരു ബംഗാളി വിളിച്ച് 500 കൊടുത്തേ, അയാളെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചു. ഇതെന്റെ പുതിയ ഉടുപ്പല്ലേ? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്താണ്? ചെന്തോട്ട് അറിഞ്ഞോ, എനിക്കൊരു കല്യാണ ആലോചന വന്ന് മിക്കവാറും അച്ഛൻ നടത്തും. എടി, എനിക്കറിയാവോ എനിക്ക് എത്രയേ കല്യാണ ആലോചന വരുന്നത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതെന്താണെന്നറിയോ? ചന്തോട്ടിനെ കണ്ടിട്ട് പോയതിനു ശേഷം അവര് വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ടുണ്ടാവും ഈ കല്യാണം വേണോ വേണ്ടേന്ന്. എനിക്ക് എന്താ ഒരു കുറവ്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ചെറുക്കനോട് സ്നേഹത്തിലാണ്. അയ്യോ, ചന്തോട്ടന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അച്ഛൻ ചോദിക്കുക, നീ സ്നേഹിക്കുന്ന ചെറുക്കന്റെ യോഗ്യത എന്താന്ന്. 2 എടുത്ത് കാണും, എല്ലാം കൂടെ പറഞ്ഞു തീർക്കല്ലേ. ഞാൻ സ്നേഹിക്കുന്ന ചെറുക്കന്റെ യോഗ്യത ചോദിച്ചപ്പോഴേ ഞാനൊരു കള്ളത്തരം പറഞ്ഞു. അയ്യോ, എന്ത് കള്ളത്തരം പറഞ്ഞു? ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ സ്നേഹിക്കുന്ന ചെറുക്കൻ ഭയങ്കര പാട്ടുകാരനാ, അവര് ഭയങ്കര സംഗീത കുടുംബത്തിലുള്ളവരാ, അച്ഛൻ ഭയങ്കര സംഗീതജ്ഞനാ, അമ്മ സംഗീതജ്ഞയാ എന്നൊക്കെ കള്ളത്തരം പറഞ്ഞു. ഇതൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? ചേട്ടൻ അറിയാലോ എന്റെ കുടുംബം ഭയങ്കര സംഗീത കുടുംബമാണ്. മൂത്തവനാണെങ്കിൽ കാട്ടാക്കട ബ്യൂറോയിലെ പസ്തി ബില്ലടിക്കുന്നവന്. എന്റെ ഏറ്റവും ഇളയവൻ മാല മോഷണത്തിന് 4 ഇതിലും വലിയ ഫാമിലി സ്വപ്നങ്ങളിൽ മാത്രം. കേട്ടിക്കൊണ്ട് പോകും. നീ സംഗീത കുടുംബം എന്നൊക്കെ ചെന്ന് പറഞ്ഞത് ഞാനൊക്കെ പാട്ട് ഞാൻ പണ്ട് പാടിയിട്ടുണ്ട്, വെറുതെ സത്യമായിട്ടും പാടിയിട്ടുണ്ട്. എടി, നിനക്കറിയോ പാട്ട് പാടി പൊന്നാട കിട്ടിയതാണ് ഞാൻ. ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് പൊന്നാട തരാൻ ആഗ്രഹിച്ച ദൂരം അവിടെ ഇരിക്കുക, ദൂരത്തുനിന്ന് അവൻ എഴുതേറ്റ് വന്ന് തരാനൊരു ബുദ്ധിമുട്ട് കാരണം ഈ പൊന്നാട എടുത്ത് 2 ഇഷ്ടികയെ ചുങ്ങി ചുറ്റി കെട്ടിയിട്ട് പൊന്നാട എടുത്ത് ഒറ്റയേറി. അതെന്താന്ന് എനിക്കറിയാം, ഒന്ന് ഇറങ്ങി പോടാ ചെറുക്കാന്ന് പറഞ്ഞ ആരെങ്കിലും എടുത്ത് ഇറങ്ങിയതായിരിക്കും. ഒരു കാര്യം, എന്റെ ഈ തലമുറ ഇല്ല, കഴിഞ്ഞ തലമുറ എന്റെ അപ്പൂപ്പൻ കേരളത്തിൽ ഉടനീളം സംഗീത യാത്ര ചെയ്ത ഒരാളാണ്. ആഹാരത്തിന് വേണ്ടി ജയന്തി ജനത എക്സ്പ്രസ്സിൽ അച്ഛനടുത്തൊന്ന് പറഞ്ഞേക്കരുതേ, എങ്ങനെ വെട്ടി നുറുക്ക് നുറുക്ക് നുറുക്കാക്കും. നിങ്ങളുടെ കുടുംബത്തിന് ആരും പാടൂലേ ചന്തുവേട്ടാ? ഒരു മൂളിപ്പാട്ടെങ്കിലും അച്ഛൻ മൂളും.
അമ്മ പുതിയ സാരിയൊക്കെ മേടിച്ചിട്ട് കടവടൊക്കെ പിടിച്ച് കിടക്കുമ്പോ ഇങ്ങനെ സാരിയുടെ മുമ്പ് കണ്ണാടിയുടെ മുമ്പ് നിൽക്കുമ്പോ അച്ചോരെ മോളുണ്ട്. ആ മോളല്ല ചന്തോട്ടം വിചാരിച്ച കുറച്ചെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ക്ലാസിക്കൽ പാടണോ? ക്ലാസിക്കലോ റൈറ്റ് ഉണ്ട് കയ്യില്. എനിക്ക് പാട് ചന്തോട്ട. ഭൂലോക വൈകുണ്ടോ ശ്രീനിവാസനെ ശ്രീകണ്ഠ നായരേ, ഭൂലോക വൈകുണ്ടോ വൈകുണ്ട ശ്രീനിവാസനെ ശ്രീകണ്ഠ നായരേ. ശ്രീകണ്ഠ നായരും ഉണ്ണിയേശു ഒന്നും അല്ല ചന്തോട്ടം പാടണ്ട. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വീട്ടിൽ വന്ന് ആലോചിക്കണം. ഏ ഞാൻ എന്നോട് ഒരു അബദ്ധവശം ഞാൻ പറഞ്ഞു പോയാ അല്ല കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കണം. നീ ഇവിടെ വന്നിടത്തോട് ഒളിച്ചു നോക്കുവാണല്ലോ. അയ്യോ അത് ഒന്ന് പറയില്ലേ, അതെന്റെ ബോഡി കാടാ. ബോഡി കാടാ എടി എടി അടി ചോദിക്കട്ടെ. എന്റെ ചന്തു ഏട്ടാ, ഈ തക്കാളിപ്പെട്ടിക്ക് എന്തിനാടി ഗോദ്രേജിന്റെ ബൂട്ട്? വരാന്ന് പറഞ്ഞു. മീനിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ബോഡി ഗാർഡ് ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആണോ? എടുകൂടെ ഇനി മീനിട്ട് കൊടുക്കും. പാൽപ്പായസം ആണെങ്കിലും പട്ടി നോക്കിയാൽ തീർന്നില്ല. എന്നാലും ബർത്ത്ഡേ ആയിട്ട് നീ വന്നു, അപ്പൊ നിനക്കൊരു സമ്മാനം തരണ്ടേ? ഒരു മരം ഇവിടെ ആദ്യം തന്നിട്ടു. അപ്പൊ ഞാൻ എന്താ ഞായറാഴ്ച പെണ്ണാണ് വരുന്നത്? സംഗീത കുടുംബം മതിയല്ലോ. വരണേ, പൊളിക്കരുതേ. അച്ഛനും പാട്ട് പഠിപ്പിക്കണം. വരണേ, വന്നില്ലെങ്കിൽ നീ വേറെ ഇറങ്ങി പോക്കളല്ലേ. ഞാൻ പോവും. എന്തിനാണ് അടിച്ചത്? ഇതൊക്കെ എന്ത് കൊടുത്താൽ അതിനുമ്പോ നിനക്ക് തരണമെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് ആദ്യം നിനക്ക് തന്നതിന് ശേഷം പിന്നെ കൊടുക്കാൻ ആയിരിക്കും. നീ ഒന്നും കൊണ്ട് പേടിക്കട്ടെ, ഞായറാഴ്ച സംഗീത കുടുംബവട്ടം വന്നാ പോരെ. വരണേ. ഓ ചന്തോട്ടല്ല, എനിക്ക് വേറെ ആരും. എടി ഞാൻ വരാം. ചന്തോട്ട വരണേ, ചന്തോട്ട ഞാൻ പോട്ടെ. വരാം 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 വരാം. എന്തായാലും മ്യൂസിക് ഫാമിലി. ആ എന്തായാലും അച്ഛനും അമ്മയും കൊണ്ട് ഞായറാഴ്ച പോകെങ്കിലല്ലേ പറ്റൂ. വരുന്നത് വരുന്നത് പോലെ അവരെയും കൊണ്ട് പോയത് തന്നെ. ചന്ദ്രിയേ, ചന്ദ്രിയേ, എന്താന്ന് ഇങ്ങോട്ട് വാടി ഒന്ന് പറ പിന്നെ. ചെറുക്കൻ എന്തടി? ചെറുക്കൻ എന്ത്? ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ. ഒരു ചെറുക്കൻ 10-30 വയസ്സായി, ഇവൻ ഇങ്ങനെ കയറൂരി വിട്ടാ മതിയോ? എന്താണ് ഒരു കണ്ണ് വേണ്ട അവന്റെ അടുത്ത് നമുക്ക്? എടി അവന്റെ പ്രായം 34 ഉള്ളൂ, അവൻ കറങ്ങി നടക്കട്ടെ. നാളെ ഒരു സമയത്ത് കല്യാണം ഒക്കെ കഴിയുമ്പം അവൻ ഒതുങ്ങിക്കോളും, നന്നായിക്കോളും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ, നന്നാവോക്കോ ഇല്ലല്ലോ. വീട്ടിലൊരു സാധനമില്ല, ഒരു ഇഷ്ടം തന്നേക്കാം. ഞാൻ ചെലവരും തരണം, ഞാൻ തന്നെ കടയിൽ പോയി സാധനം മേടിക്കണം. കടമാണ് കടം. ഇതാരെ എഴുതിയേ? ഞാൻ എഴുതി. എന്താ കുഴപ്പം? അണ്ടിപ്പരിപ്പിന് എന്തിനാടി ഇതിന് മാത്രം ക്രിസ്മസ്? അണ്ടിപ്പരിപ്പും ക്രിസ്മസും? ക്രിസ്മസോ? ഓ ഇടി ക്രിസ്മസ്. അത് തന്നെ. വിളിച്ചോ അണ്ണ. ആരെ വിളിച്ചേ? വിളിച്ചോ അണ്ണന്നല്ല, വിളിച്ചണ്ണ 500. ആഹാ, അങ്ങനെ. മുളക് പേടിയും മല്ല പേടിയും മഞ്ഞ പേടി. ഓ മുളക് പേടിയും മല്ലി പേടിയും മഞ്ഞ പേടി അല്ല, പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി. അങ്ങനെ. ഓ ഇതിന്റെ ഇടയ്ക്ക് എന്തിനാ നീ പാട്ട് എഴുതി വെച്ചേക്കുന്നേ? പാട്ടോ? ആലില്ല കണ്ണാന്ന്. ആവണക്കണ്ണാന്ന്? ആവണക്കണ്ണാന്ന്. അല്ല ഈ സാധനം ഞാൻ ഇവിടെ പോയി മേടിക്കും. ഏതാ? പേപ്പട്ടി. അന്ന തീപ്പട്ടി. അന്ന തീപ്പട്ടി ആണല്ലേ. ഇതെന്താടി എഴുതി വെച്ചത്? പൂജ സീറോ ഇട്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് പിടി കിട്ടുന്നില്ല എഴുതാനാ. എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഇത് മുട്ട. ആ മറ്റത്തെ ക്രോസ്. എന്താ മുട്ട ക്രോസ്? ഓ അങ്ങനെയാണല്ലേ. 2 കവർ. അയ്യോ ഇത് ഞാൻ മേടിക്കത്തില്ല, ഇത് ഞാൻ കടയിൽ ചെന്ന് പറയത്തില്ല. എന്തോന്ന് ഇതെന്ത് എഴുതി വെച്ചേക്കുന്നേ? 2 കവർ. 2 കവർ തൈര്. അത് വെട്ടർ ചെയ്താ. അത് വെട്ടിക്കത്. വെട്ട് 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 വെട്ട്. സംഭവം ഞാനിതെല്ലാം മേടിച്ചോണ്ട് തരാം, പക്ഷെ ലാസ്റ്റിൽ എഴുതി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ? ഇതെല്ലാം മേടിച്ചോണ്ട് വന്നാലും കറി വെക്കില്ല എന്ന് എഴുതി വെച്ചതോ മോശമായി പോയി. അയ്യോ കറിവേപ്പില്ല. കറിവേപ്പില്ല എന്നാണോ? ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്. എന്തായാലും നീ എത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കണക്കൊന്നും വെട്ടിക്കത്തില്ല. ഉപ്പിട്ടു. അല്ല ഉപ്പെന്ന് എഴുതി വെച്ചിട്ടില്ലേ? ഉപ്പണ്ണ. ഉപ്പണ്ണ. ആ വയലിത്തടാ.
ഇനിയിപ്പം എല്ലാരും നമ്മൾ സംഗീതം പഠിക്കേണ്ടിയിരിക്കുന്നു. മക്കൾ ഇങ്ങനെ നടന്നാ മതിയോ? എന്തെങ്കിലും ഒരു ജീവിതമൊക്കെ ആവണ്ടേ? ഞാൻ എന്റെ അച്ഛനും ഒരു കാര്യം പറയട്ടെ. ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് പെണ്ണിനെ ഇഷ്ടമാണ്. പക്ഷെ അവരൊരു ഡിമാൻഡ്സ് മാത്രമല്ല, ആ പെണ്ണാണെങ്കിൽ അവരുടെ വീട്ടിലൊരു അവർക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ വേറെ ഒന്നും പറയാല്ലാത്തതുകൊണ്ട് അപ്പൊ എനിക്ക് പറയാൻ ജോലിയില്ലല്ലോ. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു നമ്മൾ സംഗീത കുടുംബമാണെന്ന്. പൊള്ളിയാ കിടക്കുന്നു. ആ പെണ്ണ് നല്ലൊരു ചെറുക്കനെ ആലോചിക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു കാര്യം, എന്റെ ഒരു സുഹൃത്തുണ്ട് സുഭാഷ്, ഈ സുഭാഷിനെ ഒന്ന് വിളിക്കാം. സുഭാഷ് സംഗീതമൊക്കെ പറഞ്ഞു തരുന്ന അത്യാവശ്യം അറിയാം. അവൻ പറഞ്ഞു തരുന്നു കേട്ടോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ കൂടെ നിൽക്കൂ. ഒലിവാലാകരുത്. ഇല്ല, എന്റെ അച്ഛനും അമ്മയല്ലേ, ഇതോടുകൂടി നന്നാവണം. ഉറപ്പാ സുഭാഷ്. അതെ, സംഗീതം പഠിപ്പിക്കണമെന്ന് ഇവൻ പറഞ്ഞു ഭയങ്കര തിരക്കിലാ ഞാൻ. എങ്കിലും നിങ്ങൾ പറഞ്ഞത് ഇവൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്ന് വരാമെന്ന് കരുതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പെട്ടി എടുക്കാൻ മറന്നുപോയി. അല്ല, ഇവിടെ പട്ടിയുണ്ട്. പട്ടിയല്ല, പെട്ടി, പെട്ടി, ശ്രുതിപ്പെട്ടി. ശ്രുതിപ്പെട്ടി ഉണ്ടെങ്കിൽ എനിക്ക് പാട്ട് വരൂ. അതുകൊണ്ട് ചോദിച്ചോട്ടെ, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ചെറുതായിട്ടെങ്കിലും പാടൂ. നാടകത്തിലൊക്കെ പണ്ട് മതി. അത്യാവശ്യം ചെറുതായിട്ടൊന്നും ഒന്ന് നമുക്കൊന്ന് മൂളി തുടങ്ങിയാലോ. അതായത് സംഗീതം എന്ന് പറയുന്നത് ഒരു വരദാനമാണ്, തപസ്യയാണ്, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം തൊണ്ടക്കുഴി ഒന്ന് നേരേക്ക് ഒന്ന്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പാടുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ ഇത്ര അത്യാവശ്യം സംഗീതത്തിനുണ്ട്. ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള പാട്ടുകൾ അമ്മച്ചിയുടെ പാട്ടൊന്ന് കേക്കട്ടെ, എന്നിട്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പൊന്നരിവാളം വെളിയില സബാഷ് വിളിച്ച സബാഷ് ഒന്നും സുഭാഷ് അല്ല. കണ്ണറിയുന്നോളെ മരത്തിൻ പൂന്തണലില് പാറ നിൽക്കുന്നോളേ പൊന്നരിവാളം വെളിയില കണ്ണറിയുന്നോളേ കണ്ണറിയുന്നോളേ മരത്തിൻ പൂങ്കവിളിൽ മാടി നിൽക്കുന്നോള് പൂങ്കവിളിൽ മടി നിൽക്കുന്നോള് കുഴപ്പമില്ലല്ലോ. വരണ്ടായിരുന്നു, ഞാൻ വരണ്ടായിരുന്നു, പഠിപ്പിക്കാൻ വരണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യോ, എന്താ എന്റെ മാമന്റെ മോനായിട്ട് നീയും കൂടെ കൂടെ വാ. മതി, നമ്മൾ വീട് നിർത്തി നമുക്ക് പിടിച്ചു കയറാലോ. പിന്നെ സംഗീതത്തിന് കുലപതിയായി ഇരിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്ത് കാര്യങ്ങളും സംസാരിച്ചാൽ അതുപോലെ പറഞ്ഞാ മതി. ഞാൻ ബാക്കി സംഗീതത്തിന്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ ഏറ്റു. ശരി, അപ്പൊ നമ്മളെല്ലാരും കൂടെ ചെറിയൊരു മാറ്റ വിധാനങ്ങളൊക്കെ ഉണ്ടാവും. നേരെ ഇനി എന്റെ മീനുവിന്റെ വീട്ടിലേക്ക്. ഓക്കേ, ഇവിടെ ഇതാ സംഗീത ലെവലേശം പോലും അറിയാത്ത നമ്മുടെ ശശാങ്കൻ്റെ ഫാമിലിയും സംഗീതം നല്ലോണം അറിയുന്ന നമ്മുടെ പെൺ വീട്ടുകാരും എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ക്ലൈമാക്സ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. സ്വാമിനാഥ പരിപാലയ സുമ സ്വപ്രകാശ മല്ലീശ ഗുരുകുലദേവ സ്വാമിനാഥ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. എന്തായാലും ഒരു നല്ല കാര്യം നടക്കല്ലേ, ആ കിടന്നുറങ്ങുന്ന ആളെ കൂടെ വിളിച്ചോളൂ. എല്ലാം ജഗദീശന്റെ കയ്യിലാണല്ലോ. ഈ ജഗദീശൻ അല്ലേ, ജഗദീശ്വരൻ അല്ലേ, ഇവിടെ അങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റൂ. അത് വേണം, അത് ഇവിടെ പറയണം. അച്ഛന്റെ ഗുരുവാര ത്യാഗരാജ ഭാഗവതരാണ്. ത്യാഗരാജൻ സ്റ്റണ്ട് മാസ്റ്ററാണ്. നക്കുമോ പാമ്പ് നക്കുമോ അതോ കൊത്തുമോ? അതാണ് നക്കുമോ. അടുത്ത വരി ഓ മൂർക്കനല്ലേ, ഓ മൂർക്കനല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഓ
പോസ്റ്റ് പോസ്റ്റ് മുണ്ടോട്ട് സ്വാമിനാഥ പരിപാലയ സുമ സ്വാമിനാഥ പരിപാലയ സുമ സ്വപ്രകാശ മല്ലീശ ഗുരുകുലദേവ തേജ സ്വാമിനാഥ പരിപാലയ സുമ വാമദേവ പാർവതി ഏതായാലും ഇത്രയും ആസ്വദിക്കുക. ഇരുന്നോട്ട് പിടിക്കുക. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു കച്ചേരി ഉണ്ട്. അപ്പൊ പക്കമഴക്കാരൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അവരെ കൂടെ വിളിപ്പിക്കുവാണെങ്കിലേ നമുക്കൊന്ന് കൊഴിപ്പിച്ചാലോ. നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് പക്കമഴ ബി ജി ആ പക്കമേളക്കാരുമായിട്ട് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. പിന്നെ അല്ലാണ്ട് ഞാനിത് ജീവിച്ചു ഓടുന്നേ. ഞാൻ ചെയ്യാൻ കൂടി വാമദേവ പാർവതി വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര എവിടെ എവിടെ എന്താ പടി ഇത്? അയ്യോ പാപം, സുകുമാരന്റെ വീട്ടിൽ കത്ത് കൊടുക്കാണ്ട് ഞാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് പിന്നെ എവിടെ വാദ്യമുള്ള പാട്ട് പാടി ചുവിച്ചു വരുമായിരുന്നു. എന്നാ ചെയ്യാനാണ്? മേളം വന്ന സ്ഥിതിക്ക് നമുക്ക് തന്നെ ഗീച്ച കൂടി ഗീച്ചാലോ. അപ്പൊ നീ തന്നെ കൂടെ തുടങ്ങി വെച്ചോളൂ. പതിം പജേകം വാരണ ശ്രീ വാരണ ശ്യം വാര പ്രദോ പതിം പതേ. അയ്യോ അച്ഛാ, എന്നാടി ഇവിടെ നിങ്ങൾ പാട്ട് പാടിയിരുന്നോ? ഇത് അവർക്ക് അങ്ങോട്ട് വരുവാണെന്നേ. എന്നാ വരുവാണോ? കാര്യം ചെയ്തി നീ വാ, മൊന്നേനാ വെള്ളം ഇങ്ങോട്ട് തന്നെ. അവരെ കാല് കഴുകി വേണം അകത്തോട്ട് ഇങ്ങോട്ട് കയറ്റി ഇരുത്താൻ. എന്താ മറി ചെളി ചവിട്ടിക്കൊണ്ടാണോ വരുന്നത്? അതല്ലേ നമ്മുടെ ആചാര്യ മര്യാദ, അതല്ലേ എന്റെ പാർവതി. നിനക്കറിയാലോ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാല് കഴുകി വേണം നമ്മൾ വീട്ടിലേക്ക് ആനയിക്കാം. അതേ അവര് വരുന്നുണ്ടല്ലോ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. പാടും ഈ രാത്രിയിൽ ശ്രുതി ചേർന്നു. കുടിക്കാനുള്ളതല്ല, പിന്നെ കാല് കഴുകി കയറാനുള്ളത് അവിടെ പറയണ്ടേ. എന്റെ അല്ല, പിന്നെ മേടിച്ചിട്ട് പോക്കോ, മേടിച്ചിട്ട് പോക്കോ. എല്ലാരും അങ്ങോട്ട് ഇരിക്കല്ലേ, ഇരിക്കുക. ഞാൻ നിന്നോളാം. ആ നിന്നു മോന്നിക്ക ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. പിന്നെ അവര് ഭയങ്കര സ്നേഹത്തിലാണ്. എന്തായാലും ഒരു നല്ല കാര്യം നടക്കല്ലേ, ആ കിടന്നുറങ്ങുന്ന ആളെ ഇങ്ങനെ വിളിച്ചോളൂ. നമുക്കറിയാം. അപ്പൊ വന്ന തിരിക്കെ തിരക്കനും പെണ്ണും മാത്രമല്ലേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ കൂടെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുവാണേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിരിക്കാമല്ലോ. ഞാൻ തന്നെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തു. ഇതാണ് എന്റെ ഒരേ അമ്മ. കഷ്ടമായി പോയിട്ടോ. ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായെന്ന് പറഞ്ഞു? നിങ്ങൾ എന്താ മരിച്ചേ? അല്ല വെള്ളത്താരി കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മളെ ഗായകരാണല്ലോ. അതാണ് ചിട്ടായ. ഇതാണ് എന്റെ ഒരു അച്ഛൻ. എല്ലാം ഒരു ഈശ്വരാനുഗ്രഹമാണല്ലോ. എല്ലാം ജഗദീശ്വരന്റെ കയ്യിലാണല്ലോ. ഈ ജഗദീശൻ അല്ലേ, ജഗദീശ്വരൻ അല്ലേ? ഇവിടെ അങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റൂ. അതാണ് അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇത് 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 എന്റെ മാമന്റെ മകനാണ്. അത് കാണുമ്പോ പിന്നെ സംഗീതത്തിനാണ് ഭയങ്കര സംഗീത പ്രാരംഭിയുള്ള ആളാണെന്ന് എനിക്കറിയാം. കണ്ടില്ലേ, വായിക്കാൻ കിടന്ന് വായിക്കേ, അടിക്കാൻ വേണ്ടി കിടന്ന് കൈ ഉറക്കുന്ന കണ്ടില്ലേ? അയ്യോ അത് അടിക്കാൻ അടിക്കാൻ കേട്ടാ കൈ ഉറക്കുന്നത്. ഏതായാലും നിങ്ങളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളെ ഒന്ന് പരിചയപ്പെട്ട. ഞാൻ അമ്മ. ഞാനമ്മ നല്ല പേരാ. പേരല്ല ഇവരുടെ അമ്മ ഇത്. ഞാനൊക്കെ
മോനച്ചനല്ല, ഞാൻ ഇവളുടെ അച്ഛൻ. അതാണ് പറഞ്ഞത്. ഇത് സംഗീത പാരമ്പര്യത്തിന്റെ അഗ്രഗണ്യനാണല്ലേ. അദ്ദേഹത്തിന്റെ ഗുരു ആരാ അറിയത്തില്ലേ? ചെമ്പൈ ഭാഗവതനാണ് ഇദ്ദേഹത്തിന്റെ ഗുരു. ഇത് മോശമൊന്നും അല്ല കേട്ടോ, ഇത് ഇരിക്കുന്നേ ഉള്ളൂ. മോന്റെ ഗുരു ആരാണ്? പ്രകാശം കണ്ടറാക്കു. പ്രകാശൻ നാരഞ്ചി പഠിപ്പിച്ച വലിയ വിദ്വാനാ. അച്ഛന്റെ ഗുരു ആരാ? പ്രശസ്തനായുള്ള സംഗീതത്തിന്റെ ആചാര്യൻ ത്യാഗരാജ ഭാഗവതനാണ്. ത്യാഗരാജൻ സ്റ്റണ്ട് മാസ്റ്ററാണ്. അല്ല, എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങൾക്കൊക്കെ ഒരേ വലിയ ഗുരുവാണ്. ഇപ്പൊ എന്റെ ഗുരു അച്ഛന്റെ ഗുരു അത് കൊണ്ട്. അച്ഛന്റെ ഗുരു ആയിരുന്നു അത്? ഓപ്പറേഷൻ ചെയ്തിട്ട് തന്റെ പൊട്ടിപ്പോയി, തുപ്പൽ കെട്ടിപ്പോ. ഞാൻ ചെറിയ രീതിയിൽ ഒരു സാധനം അങ്ങോട്ട് തരാം. ആ മോൻ അതിന്റെ അർത്ഥം ഒന്ന് വ്യാഖ്യാനിക്കുമോ? ഓ മൂകനലേ, അതിന്റെ അർത്ഥം ഒന്ന് പറയാ. ഇത് സംഗീതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതൊരു പാമ്പിനെ പറ്റിയുള്ള പാട്ടാണ്. അതായത് പാമ്പ് നക്കുമോ, പാമ്പ് നക്കുമോ അതോ കൊത്തുമോ? അതാണ് നക്കുമോ. അടുത്ത വരി ഓ മൂക്കനല്ലേ, ഓ മൂർക്കനല്ലേ. അല്ല, അപ്പൊ പാമ്പ് അത് നക്കുമോ അതോ കൊത്തുമോ? കേറിയത് മൂർക്കനല്ലേ, അത് കൊത്തുമോ നക്കുമോ എന്നുള്ളതാണ്. മൂർക്കനാണെങ്കിൽ നക്കത്തില്ല, കൊത്തി കൊത്തി പറിക്കും. കണ്ടില്ലേ? അപ്പൊ സംഗീത പാരമ്പര്യമുള്ള സ്ഥിതിക്ക് ഒരു ഗാനത്തിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങി വെച്ചാലോ. നിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്ക. പഴനിയപ്പ ഞാന പഴനിയപ്പ, അരുൾ ഞാന പഴം നീയപ്പ. പഴനിയപ്പ ഞാന പഴം നീയപ്പ, അരുൾ ഞാന പഴം നീയപ്പ. മോനൊരു കാര്യം, അവർ പാട്ട് പാടുക. ഒരു മോനൊരു പാട്ട് പാടെ. അല്ല, സംഗീതത്തിൽ അഗ്രഗണ്യനല്ലേ, അപ്പൊ ഒരു ഗാനം അങ്ങോട്ട് ആലപിക്കുക. ആ മൊയിലും കുഞ്ഞനെ ഉരിയിടുക. കാദംബരി പിടി. അവളെ പിടിച്ചിരുന്നാൽ പ്രശ്നമായതാണ്. സംഗീതം അതല്ലെന്ന്. കാകളി പിടി. കാകളി ആ കളി ഒന്നും വേണ്ട. വേറെ നല്ല വേറെ എല്ലാ പിന്നെ കാപ്പിയെ തുടങ്ങാം. കാപ്പി രാഗത്തിന് അങ്ങോട്ട് തുടങ്ങാമെന്ന് അങ്ങോട്ട് ചാട്ടി എഴുന്നേറ്റേക്കോ. നിഷേധിക്കാന്ന് പറയരുത്. ഇല്ല, എന്റെ മാതൃസ്ഥാനിയായ അമ്മയുള്ളപ്പോ അമ്മ മുന്നിൽ നിൽക്കുമ്പോ ഞാൻ പാടുന്നത് ശരിയല്ലല്ലോ. ഓ വേണം, ഗുരു ഗുരുഭക്തി ഗുരുഭക്തി അനുഭവിച്ചോളൂ. തുടങ്ങുന്നല്ല, അതായത് പിന്നെ എന്റെ ഭർത്താവ് ഉള്ളപ്പോ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ഞാൻ എന്റെ തലയിൽ എടുത്ത് വെക്കാറില്ല. ശരിയാണ്, ശരിയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താവ് ആയിക്കോട്ടെ. തറവാടിത്തം തറവാടിത്തം, അതാണ് തറവാടിത്തം. തറവാടിത്തം തുടങ്ങിയാലും അഹങ്കാരം ഒന്ന് കരുതരുത്. ഇല്ല, നമ്മൾ വേറെ ഒന്നും കൊണ്ട് പറയല്ല. ആ പറയാ, നമ്മുടെ സംഗീത വിദ്വാൻ ഇദ്ദേഹമാണ്, ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ആളാണ്. പുള്ളി ഇരിക്കുമ്പോ ഞാൻ പാടുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോ പാടിയ നിങ്ങൾക്കെല്ലാം കോംപ്ലക്സ് അടിച്ചാലോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും, ഞാൻ ഏറ്റു ബാക്കി കാര്യം നിങ്ങൾ പാടിക്കോ. ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം, അമ്മയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. തീർച്ചയായിട്ടും. ശങ്കരയിൽ അങ്ങ് തുടങ്ങാല്ലേ. ഇവിടെ ശങ്കര ശങ്കര ഇതല്ലോ പാടി തുടങ്ങിയത്. പാടി തുടങ്ങി സംഗീതം അങ്ങനെയാണ്. അനന്തമാണ്. ഏതിലൊക്കെ കയറി എവിടെയൊക്കെ വന്ന് അവസാനിക്കുന്നു അറിയാൻ പറ്റത്തില്ല. മാസ്റ്റർ പീസ് സാധനം അങ്ങോട്ട് കാണിയത്. ഗംഗേ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളി മകളെ. ഇതല്ലല്ലോ തുടങ്ങി വെച്ചത്. പറയാൻ പറ്റില്ല സംഗീതമല്ലേ. ഏതിലേക്ക് ഒഴുകി എവിടെയൊക്കെ ചെല്ലും ആർക്കും പറയാൻ പറ്റില്ല. അടുത്ത നല്ലൊരു പാട്ട് പാടേ, നല്ലൊരു പാട്ട് പാടേ. മധുമൊഴി രാധേ നിന്നെ തേടി ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ.
അതാണോ സംഗീതം? ശുദ്ധ സംഗീതത്തിന്റെ കോക്കറി കാണിക്കുന്നത് നീയൊക്കെ അവിടെ സംഗീതജ്ഞന്മാരാന്ന് കയറി വന്നിരിക്കുന്നത്. അച്ഛാ അച്ഛാ, അവരൊന്നും പറയരുത്. എന്നത്? ഞാൻ പറഞ്ഞിട്ട് അവര് വേഷം കെട്ടി ഇവിടെ വന്നത്. അച്ഛാ, എനിക്ക് ചന്തു വേണ്ട ഭയങ്കര ഇഷ്ടമാ. ചന്തു വേട്ടന് യഥാർത്ഥ ഇത് പറഞ്ഞ അച്ഛൻ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരൂലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവര് സംഗീത കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പെണ്ണാലോചിച്ചിട്ട് വരെ. അപ്പൊ അച്ഛന് സംഗീതത്തിൽ താല്പര്യം ഉള്ളതുകൊണ്ട് കല്യാണം നടത്തി തരും എന്ന് വിചാരിച്ചാ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. നിങ്ങളെ രാജ്ഞിയോട് വന്ന് കേറി തുടങ്ങി വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു പൂക്കച്ചോളെ അറിയത്തില്ലെന്ന്. അത് തറവാടിത്തം. ആ തറവാടിത്തം. അതുകൊണ്ടാ പറയുന്നത് എന്റെ മോള് നിങ്ങളുടെ ചെറുക്കന് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ല. എനിക്ക് ചന്തോട്ടനില്ല, ജീവിക്കാൻ പറ്റൂല. അല്ലേ, അപ്പൊ ഞാൻ സംഗീതം പഠിച്ചോണ്ട് വന്നാ കെട്ടി. സംഗീതം പഠിച്ചോ ഒറ്റാട്ടി ഞാൻ പറയാം. എടാ, നിനക്ക് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് പോറ്റാ നിനക്ക് പറ്റുമോ? അത് തറവാടിത്തം. ആറു മാസം സമയം താ, അതിനുള്ളിൽ ഞാനൊരു ജോലിയായിട്ട് വന്ന മീനുട്ടി എനിക്ക് കെട്ടിച്ചു തരൂ. ഉറപ്പായിട്ട് നീ ജോലിയായിട്ട് വന്ന് ഇവിടെ പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നിനക്ക് ഞാൻ മീനുട്ടിനെ കെട്ടിച്ച് തന്നിരിക്കും. എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൊണ്ട് ചോദിക്കണം. ആ, ചോദിച്ചോളൂ. ഈ ചെണ്ടക്ക് എത്ര രൂപ കൊടുത്ത്? ഒറ്റട്ടിയായിരുന്നു ഇത്. ചെണ്ടയാണത്? അച്ഛാ, ഇതാണ് മൃദംഗം. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാം പൊക്കിയ സ്ഥിതിക്ക് അച്ഛന്റെയും അമ്മയുടെയും ഒരു കീർത്തനം കേട്ട് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ, പക്കമേളക്കാരെ വിളിക്കുക. പക്കമേളക്കാരെ വിളിച്ച് നമുക്ക് ഒരു കീർത്തനത്തോടു കൂടി സന്തോഷത്തോടെ പിരിയാം. അതായിരിക്കും നമുക്ക് നല്ലത്. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വെണ്ണിൻ്റെ പരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കും നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമരസല്ലാപമേ. അമ്മേ, ചിരിച്ചിരിച്ച് മടുത്തെങ്കിലേ ഇനി ഒരു റിലാക്സേഷനുമായിട്ട് നമ്മുടെ ജഡ്ജ്മെന്റ് ഉടനെ തന്നെ ഉണ്ട്. സോ ആ വിശേഷങ്ങളൊന്നും തന്നെ മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ജീവിതവുമായി ഏറെ ബന്ധമില്ലാത്ത കഥ, കഥാഗതി, കഥാസന്ദർഭങ്ങൾ. യോജിക്കുന്നുണ്ടോ ശശാങ്കൻ? തീർച്ചയായിട്ടും. എന്റെ അമ്മേ, സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞ് മടുത്ത്. ഇതൊന്നും വരുന്നില്ലല്ലേ അതല്ലേ? വിടമോട്ടെ, വിടമോട്ടെ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, ചിരിക്കുടുക്ക. ജീവിതവുമായി ഏറെ ബന്ധമില്ലാത്ത കഥ, കഥാഗതി, കഥാസന്ദർഭങ്ങൾ. യോജിക്കുന്നുണ്ടോ ശശാങ്കൻ? തീർച്ചയായിട്ടും. സമ്മതിച്ചു. പക്ഷേ ഇതിലെ ഹാസ്യത്തിൻ്റെയും നർമ്മത്തിൻ്റെയും ബലം കൊണ്ട് ഇതൊരു ഗംഭീര സ്കിറ്റായി മാറി. അപ്പോൾ എല്ലാം റിയലിസ്റ്റിക് ആയിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത, ഒപ്പിയെടുത്ത കഥാഗതി തന്നെ വേണമെന്നൊന്നുമില്ല. പ്രേക്ഷകരെ രസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഒരു നല്ല സ്കിറ്റ്. ഇതൊരു നല്ല സ്കിറ്റാണ്. താങ്ക് യു സർ. ഇതിൻ്റെ സിറ്റുവേഷൻസിൻ്റെ പിന്നിൽ ചിന്തയുണ്ട്, ഭാവനയുണ്ട്, ഹൃദയമുണ്ട്, സ്നേഹമുണ്ട്, പ്രേമമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. എല്ലാം കൂടെ ചേർത്ത കഥാസന്ദർഭങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും എന്തെങ്കിലുമൊക്കെ തരത്തിൽ പ്രേക്ഷകരെ രസിപ്പിക്കാനുള്ള നർമ്മവും ഹാസ്യവും വേണം എന്ന നിർബന്ധ ബുദ്ധിയോടെ ഒരുക്കിയത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ വിജയമായി തീർന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സംഗീതത്തിൻ്റെ പ്രാധാന്യം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ അവതരിപ്പിച്ച ആ സംഗീതത്തിൽ വെള്ളം ചേർക്കാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോധപൂർവം ശ്രമിച്ച്
എങ്ങനെയെങ്കിലും രസിപ്പിക്കണം. അതിനൊരു ത്രെഡ് കൊണ്ടുവന്നു, ആ ത്രെഡ് പൊലിപ്പിച്ച് 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 അതൊരു നല്ല ചെറിയ ചെറിയ പൂക്കൾ വിരിയിച്ച് അവസാനം ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയതിലൂടെ ഗംഭീരമായ ഒരു സ്കിറ്റാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരി കൊടുക്കും. ടീം ചിരി കൊടുക്ക. ജഗദീഷ് പറഞ്ഞതുപോലെ അത്യുജ്വലമായിരുന്നു. ഈ സ്കിറ്റ് നന്നാവുന്നതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് 100% വിജയിച്ചു. ഒന്നാമത് ഇങ്ങനെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ബ്ലാങ്ക് പേപ്പറിൽ തുടങ്ങാൻ പറ്റത്തില്ല, ഒരു അടിത്തറ വേണം. ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, അതുപോലെ കാസ്റ്റിംഗ് എല്ലാവരും വളരെ നന്നായിട്ട്. ഒരാളെ എനിക്ക് അങ്ങനെ എടുത്തെടുത്ത് പറയണമെന്നില്ല, എല്ലാവരും അത്യുഗ്രമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. 1 സെക്കൻഡ് പോലും ഒരിടത്ത് പോലും ലാഗ് ഉണ്ടായില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഈ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നുണ്ട്. അപ്പം 1-2 പേരെ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 1, ശശാങ്കൻ്റെ കുറേ സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്, ഇന്ന് വരെ ഒരു സ്കിറ്റിലും ഒരു ഡയലോഗ് പോലും ആർട്ടിഫിഷ്യലായിട്ട് പറയുകയോ അഭിനയിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ റിയലിസ്റ്റിക് ആക്ടർ. അത് തന്നെ ഒരു പ്ലസ് ആണ്. എന്താ പറയുക, കോമഡി അഭിനയിക്കുന്നവർക്ക് തോന്നും എനിക്കിപ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കണമെന്ന് വെച്ചിട്ട് ഒരു കോമഡിയുടെ ബാധ കയറും. അതൊന്നും ശശാങ്കനെ ഇന്നേ വരെ ബാധിച്ചിട്ടില്ല. വളരെ കറക്റ്റ് മീറ്ററിൽ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ നോക്കാറുണ്ടായിരുന്നു ഇവിടെ അപ്സര. അപ്സര ഭയങ്കര വെർസറ്റൈൽ ആക്ടറാണ് പറയാറിയത്. ഇവിടെ പല വെറൈറ്റി ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ കാലത്ത് ശ്രീദേവിയൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ഉള്ള ബോഡി ലാംഗ്വേജും ആ ഇളക്കങ്ങളും കുണുക്കങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ ക്യാരക്ടറിനെ അത് വളരെ പെർഫെക്റ്റാണ്. ഇതിൽ അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പറയേണ്ടി വരും, കാര്യം എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ടീം ചിരിക്കുടുക്കയ്ക്ക് അങ്ങേയറ്റം അഭിനന്ദിക്കാം, ആഹ്ലാദിക്കാം. കാരണം നിങ്ങളൊരു നല്ല ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സ്കിറ്റിലാണ് ചിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. Thank you so much, sir. Rimi, team Chirikuduga. Atyugram, Kengemam, Adibhigaram, Bhayangaram, Ayyo. Manoj Ettan, Velli Uruga Edi Kodukanam. Karam Adeham Illengil, Ingane Oru Music Base Aayittulla Oru Sambhavathil Ningalkku Onnum Cheyyan Pattathilla. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയായിട്ട് ശ്രീകുമാർ ഉണ്ടായിരുന്നു, അതേപോലെ അനീഷന്റെ സപ്പോ ഭാര്യയായിട്ട് നമ്മുടെ ഷാബു ഉണ്ടായിരുന്നു, അപ്സര, ശശാങ്കിന്റെ ഈ അടുത്തൊരു ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ ശശാങ്കിന് നല്ല നല്ല റോളുകൾ കിട്ടുന്നുണ്ട്. അത് ഈ കോമഡി സ്റ്റാർസ് കാരണമാണെന്ന് അറിയുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും ഇത് കലക്കി, താങ്ക് യു. നല്ല ആശയം, നല്ല തീമായിരുന്നു, അതാണ് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇത് ആരായിരിക്കും ഇതിന്റെ ഒരു ഇതിന്റെ പുറകിൽ, ഇങ്ങനെ ഒരു തീമിന്റെ പുറകിൽ? ശശാങ്കനാണ് തീർച്ചയായിട്ടും. ഞാൻ തന്നെയാണ്, കാരണം ഞാനിപ്പോ കുറച്ച് നാളുകൊണ്ട് വന്നില്ല, അപ്പോൾ ഇതിനു മുമ്പ് വരെ നല്ല മാർക്കുണ്ട്. അപ്പോൾ ഞാൻ വരാതിരിക്കുമ്പോഴത്തേക്ക് ഇത് കയറിയില്ലെങ്കിൽ നേരെ താതു പോയാൽ എൻ്റെ തലയിലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു തീമിട്ടു. ബാക്കി എന്നതെല്ലാം ഡെവലപ്മെൻറ്റിന് രണ്ടുപേരുടെ അല്ല, 100-ൻ്റെ അല്ലല്ലോ, നല്ല സ്കിറ്റ് ചെയ്യണം അല്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ തന്നെ ടീം ശരി കൊടുക്ക. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു അഭിപ്രായം കൂടി അറിയാം. ദേവിശേഷി, ആദ്യം തന്നെ നമസ്കാരം ചിരിക്കൊടുക്ക. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ശശാങ്കനെ അപ്സര എല്ലാവരെയും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റെക്കോർഡിംഗ് സ്കിറ്റ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് കുറേയൊക്കെ അതിൻ്റെ ബാക്കപ്പ് കിട്ടും, കാരണം മ്യൂസിക് ഉണ്ട് ഓൾറെഡി, അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ലൈവ് സ്കിറ്റ് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു സ്കിറ്റിൻ്റെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കസ്ട്രയുടെ ഒരു ബാക്കപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലേവറിന് തീർച്ചയായിട്ടും ഈ സ്കിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മ്യൂസിക്കൽ സ്കിറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പങ്ക് ഭയങ്കരമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രശ്മി ശിശി, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരെയും ഹാർഡ് വർക്ക് ശരിക്കും കമൻഡബിൾ ആണ്. ഈ പറയുന്ന പോലെ നമുക്ക് ഈ ടു ദി എൻഡ് എന്താവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്തു. എന്തായാലും വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി കൊടുക്ക, കാര്യങ്ങളെല്ലാം സൂപ്പർ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതേ എനർജിയിൽ തന്നെ മാർക്സും കൂടി ഇനി എങ്ങനെയാണെന്ന് നോക്കണം. സോ ഇന്നത്തെ പെർഫോമൻസിന് വേണ്ടി രാജേട്ടാ, 30 മാർക്ക് തരും. താങ്ക് യു. റിമി, 30-30. താങ്ക് യു. ജയദീഷേട്ടാ, 40 out of 40. താങ്ക് യു. Getting dot on its 100 on 100. Super happy for you guys. ഇങ്ങനെ നമ്മൾ വെറും കൈയോടെ അല്ല ഇനി ചിരിക്കൊടുക്കാൻ അയക്കാൻ പോകുന്നത്. ഇവിടെ എന്തിനും പ്രാപ്തയായ ഒരാളൂടെ ഉണ്ട് ഈ വേദിയിൽ, വേറാരും അല്ല എൻ്റെ ദേവി ചേച്ചിയാണ്. അപ്പോൾ ദേവി ചേച്ചിനെ നമ്മളൊന്ന് ചലഞ്ച് ചെയ്യുന്നു. വേറെ ഒന്നല്ല, ഈ സ്കിറ്റിൽ തന്നെ
നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈ പഞ്ച് എന്ന് പറയുന്നത് ശശാങ്കേട്ടന്റെ ഫാമിലി പോയിട്ട് മറ്റേ സല്ലാപത്തിന്റെ ആ ഒരു മ്യൂസിക്കിൽ ജൂനിയർ യേശുദാസ് ആയിട്ട് വരുന്ന ആ ഒരു എൻട്രി ആയിരുന്നു ഏറ്റവും രസം കാണാനായിട്ട്. സോ അതേ ഒരു സോങ് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജൂനിയർ യേശുദാസ് ഇസ് ഓൾറെഡി. ഇനി നമ്മുടെ കെ എസ് ചിത്രേനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ചിരിക്കൊടുക്ക ഇന്ന് ഇതാ നൂറിന്റെ നിറവിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. സോ ഈ ഒരു മൊമെന്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ വെരി സ്വീറ്റ് രശ്മി ചേച്ചിനെ കൂടി ഗ്രൂപ്പ് സെൽഫിയിലേക്ക് നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ചേച്ചി നമ്മുടെ ജൂനിയർ യേശുദാസ് ആണ് ഇന്ന് സെൽഫി എടുക്കുന്നത്. യെസ്, മിനി സ്ക്രീനിലായാലും സ്റ്റേജിലായാലും വളരെ ഫ്ലെക്സിബിളോടെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് നമ്മുടെ ദേവി ചേച്ചി. ദേവി ചേച്ചി ഇനി ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡബ് സ്മാഷ് ആണ്. ചെയ്യാൻ പോകുന്ന ഡയലോഗ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ 6 to 60 വരെയുള്ള എല്ലാ ആൾക്കാരും ട്രെൻഡായിട്ട് എടുത്ത ഒരു ഡയലോഗാണ്. എൻ്റെ അമ്മേ, സ്വന്തം ഭാഷയായിട്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞ് പറഞ്ഞ് മടുത്തു. ഇതൊന്നും വരുന്നില്ലല്ലേ അതല്ലേ? വിടമോട്ടെ, അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കിലും പോകാൻ വിടമോട്ടെ. സോ പ്രൈം മിനിസ്റ്റർക്ക് വളരെ ഒരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. എവിടെ ചെന്ന് എവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നെ ശ്രീശ്രീ രവിശങ്കറിന്റെ ഒരു പ്രസംഗത്തിന് പോയതാ പുള്ളി. അയ്യോ എന്തായേ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പൊ എൻ കൺമുന്നാടി വന്ന് നിപ്പേ. ഇന്നിക്ക് ദുർഗാഷ്ടമി, ബാംഗ്ലൂർ വഴിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പൊ ബാംഗ്ലൂർ ചെന്നിട്ടും ഫോൺ നോക്കിയപ്പോഴാണ് 10 missed calls. അപ്പൊ പിന്നെ OSD വിളിച്ചു, യു കം ബാക്ക്, പി എം എന്തോ ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇല്ലല്ല, യു ഹാവ് ടു കം ബാക്ക്, ഇന്ന് തന്നെ വരണം, ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. ഇതൊന്നും വരുന്നില്ലല്ലേ ഞാൻ അതല്ലേ. What an artist! ഈ നിമിഷ നേരം കൊണ്ടൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫോം ആവാന്നറിയില്ലേ. നമ്മളൊരു ഒരു അന്യന്റെ ഒക്കെ ഒരു പെൺ വർഷം കണ്ടുപോലെയാ ഞാനിരുന്നത്. Oh my God. തല്ലരുത്, കൊല്ലരുത്. അഭിനയിക്കാന്ന് പറയുന്ന ഒരു പുത്രിയല്ല ദേവിയെ സംബന്ധിച്ച്, പക്ഷെ ഈ പെട്ടെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളാണോ ട്രാൻസ്ഫോമർ? താങ്ക് യു സോ മച്ച് ചേച്ചി, അബ്സല്യൂട്ട്ലി റോക്ക്ഡ്. താങ്ക് യു. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റാർ സ്റ്റഡഡ് എപ്പിസോഡ്സുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് സൂപ്പർ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്, വൈൻഡിംഗ് അപ്പ്. ഒന്നും പറഞ്ഞില്ലേ?
ഞാൻ ആരുടെയും ജീവിതം തുലയ്ക്കാനല്ല സാർ വന്നത്. എനിക്ക് എന്റെ കുടുംബമാണ് എല്ലാറ്റിലും വലുത്. അതിനപ്പുറത്തുള്ളതൊന്നും എനിക്കറിയില്ല. മോളെ സുഖമാണോ? ഞങ്ങൾ നാലുപേരും ചിക്കൻ ബിരിയാണിയാ കഴിച്ചത്. ഞങ്ങൾ രണ്ടാം തീയതി പാറേപ്പള്ളി ധ്യാനത്തിന് പോയതാ. ദുബായിൽ എന്തുകൊണ്ടാണ് ഹർത്താൽ ഇല്ലാത്തത്? അവിടെ ചിലപ്പോ ഈ പരിപ്പ് അവിടെ വേവില്ല എന്ന് അവർക്ക് അറിയുന്നുണ്ടേ. ഈ പരിപ്പ് അവിടെ വേവില്ല എന്നാണ് ഈ ദുബായ്ക്കാരൻ പറയുന്നത്. എന്റെ അമ്മയ്ക്ക് ജിമ്മിക്കയും കമ്മലും ഉണ്ട്, പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും അത് കട്ടോണ്ട് പോയിരുന്നില്ല. പോവൂല, മുക്കോട്ട് മായി പിടി മായ. മാമാ പൊണ്ണക്കോട്, മാമാക്കോട്, ഇതിനാണ്ടാൻ മുടിച്ച് ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരണി കണ്ണനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്. ആദ്യം കണ്ണാടി നോക്കി മുഖം നോക്കണം, എന്നിട്ട് അവരവരുടെ മുഖത്തിൽ മാക്സിമം അതിനുള്ള ആൾക്കാരെ നോക്കാൻ പാടുള്ളൂ. സാറിനല്ലേ കെട്ടാൻ പറ്റുള്ളൂ.